ഹായ് ഫ്രണ്ട്സ്, എന്തെല്ലാമാണ് വിശേഷം? ഗോപകുമാർ ടി പി എന്ന ചാനൽ നിങ്ങൾ കാണാറെന്ന് വിശ്വസിക്കുന്നു. ഈ ഒരു ചാനലിൽ നമ്മൾ മോട്ടിവേറ്റഡ് മലയാളി എന്നുള്ളൊരു പേരിലാണ് നമ്മൾ ഇനി മുതൽ സംപ്രേഷണം ചെയ്യുന്നത്. എന്തിനാണ് മോട്ടിവേറ്റഡ് മലയാളി എന്ന് ചോദിക്കാം അല്ലേ? നമുക്കറിയാം ഗോപകുമാർ ടി പി എന്ന ചാനലിൽ ബിസിനസ് ഐഡിയാസ് ആണ് പ്രൊവൈഡ് ചെയ്യാറുള്ളത്. എന്തിനാണ് ബിസിനസ് ഐഡിയ പ്രൊവൈഡ് ചെയ്യുന്നത്? തീർച്ചയായിട്ടും നമ്മൾ ഡേ ടു ഡേ ലൈഫിൽ പേ ചെക്ക് ടു പേ ചെക്ക്, അതായത് ഒരു ഓരോ മാസത്തെ ശമ്പളം മാത്രം നോക്കിയിരിക്കുന്ന ആൾക്കാരെ മാറ്റി നമ്മളുള്ളിലുള്ള ഒരു സംരംഭകത്വം പ്രോത്സാഹിപ്പിച്ച് നമുക്കൊരു എക്സ്ട്രാ ഇൻകം ജനറേറ്റ് ചെയ്യാന്നുള്ളൊരു ഒബ്ജക്റ്റീവിലാണ് ബിസിനസ് ആശയങ്ങൾ ആ ഒരു ചാനലിലൂടെ ചർച്ച ചെയ്യുന്നത്. ബിസിനസ് ആശയങ്ങൾക്ക് മാത്രം കിട്ടിക്കഴിഞ്ഞാൽ നമ്മളതിൽ പൈസ വരും. പക്ഷേ പൈസ വന്നു കഴിഞ്ഞാൽ പൈസ ഗ്രോ ചെയ്യാനുള്ള മാർഗ്ഗങ്ങൾ എന്തൊക്കെയാണ്, ഇൻവെസ്റ്റ്മെൻറ്റ് ഓപ്ഷൻസ്, നമുക്കെങ്ങനെ ഹാപ്പിയായി ലൈഫ് ജീവിക്കാം, എന്തൊക്കെയാണ് മറ്റ് വിജയിച്ച ആൾക്കാർ നമുക്ക് അവരിൽ നമുക്ക് കിട്ടാവുന്ന ലൈഫ് ലേണിങ്സ്, ഇത്തരത്തിലുള്ള കാര്യങ്ങൾ ഡിസ്കസ് ചെയ്യാനാണ് നമ്മൾ ഈ ഒരു ഗോപകുമാർ ടി പി എന്ന ചാനലിൽ നിന്നും സബായിട്ട് നമ്മൾ മോട്ടിവേറ്റഡ് മലയാളി എന്നൊരു ചാനൽ സ്റ്റാർട്ട് ചെയ്തിട്ടുള്ളത്. തീർച്ചയായിട്ടും എല്ലാ പ്രേക്ഷകരും ഇതിനെ വളരെ ഹൃദയപൂർവ്വം സ്വീകരിക്കുമെന്ന് വിശ്വസിക്കുന്നു. ഇന്ന് വളരെ വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു കാര്യമാണ് നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത്. മറ്റൊന്നുമല്ല, കയ്യിൽ ക്യാഷ് വരാൻ തുടങ്ങിയ സമയത്ത്, എസ്പെഷ്യലി നിങ്ങൾ ഒരു ജോലിയിൽ നിങ്ങളൊരു 10 രൂപ ഏൺ ചെയ്യുന്ന ആളായിക്കോട്ടെ, 100 രൂപ ഏൺ ചെയ്യുന്ന ആളായിക്കോട്ടെ, 1 ലക്ഷം രൂപ ഏൺ ചെയ്യുന്ന ആളായിക്കോട്ടെ, 5 ലക്ഷം രൂപ ഏൺ ചെയ്യുന്ന ആളായിക്കോട്ടെ, മന്ത്ലി ഓക്കെ. അപ്പോൾ കയ്യിൽ ക്യാഷ് വരുന്ന സമയത്ത് നമ്മൾ ചെയ്യുന്ന 5 മിസ്റ്റേക്കുകളാണ് നമ്മൾ പറയുന്നത്. ഈ മിസ്റ്റേക്കുകൾ അവോയ്ഡ് ചെയ്യാൻ തന്നെ ഒരുപാട് എമൗണ്ട് നിങ്ങൾക്ക് സേവ് ചെയ്യാൻ പറ്റും. ഈ സേവിങ്സ് തീർച്ചയായിട്ടും നിങ്ങളുടെ വെൽത്ത് ക്രിയേഷന് ഹെൽപ്പ് ചെയ്യുന്നുള്ളതാണ് ഇതിൻ്റെ ഒരു പർപ്പസ്. ഓക്കെ, അപ്പോൾ എന്തൊക്കെയാണ് ഈ 5 മിസ്റ്റേക്സ് നോക്കാം. ഈ 5 മിസ്റ്റേക്സ് നിങ്ങൾ ആരെങ്കിലും ചെയ്യുന്നുണ്ടെങ്കിൽ ഫ്രാങ്കായിട്ട് നിങ്ങൾ കമൻറ്റ് ചെയ്യാം. നിങ്ങൾ ആരെങ്കിലും ചെയ്യുന്നില്ല, ഇതിനെക്കാട്ടും വേറെ എന്തെങ്കിലും മിസ്റ്റേക്ക് ഉണ്ടെങ്കിലും അതും നിങ്ങൾക്ക് കമൻറ്റ് ചെയ്യാം. ഓക്കെ, ഫസ്റ്റ് മിസ്റ്റേക്കാണ് നമ്മുടെ വരുന്ന ഇൻകം എല്ലാം ഒരു അക്കൗണ്ടിൽ തന്നെ കീപ്പ് ചെയ്യുക എന്നുള്ളത്. ഒരു അക്കൗണ്ട് നമ്മൾ ഓൺലൈനായിട്ട് നമ്മൾ അറിയാം, മിക്ക സമയം ഇപ്പോൾ ഓൺലൈനാണ് കംപ്ലീറ്റ്. അപ്പോൾ നമ്മൾ ഗൂഗിൾ പേയും എല്ലാം ഒരു അക്കൗണ്ടായിട്ട് ടാലി ചെയ്യുന്നു, ഒരു അക്കൗണ്ടിൽ എല്ലാ പൈസയും കീപ്പ് ചെയ്യുന്നു. ഇങ്ങനെ കീപ്പ് ചെയ്ത് എന്താണ് കുഴപ്പം? നമുക്ക് ഒരുപാട് ടൈപ്പിലുള്ള എക്സ്പെൻസുകൾ വരാറുണ്ട് അല്ലേ? സ്പെഷ്യലി പറഞ്ഞു കഴിഞ്ഞാൽ ഡെയിലി എക്സ്പെൻസ് വരാറുണ്ട്, സേവിങ്സ് വരാറുണ്ട്, ഇൻഷുറൻസ് വരാറുണ്ട്, പെട്ടെന്നൊരു എമർജൻസി വരാറുണ്ട്. അപ്പോൾ എല്ലാം നമ്മൾ ഇപ്പോൾ ചില ആൾക്കാർ നമ്മൾ ഫ്രണ്ട്സ് എന്ത് ചെയ്യും, ചിലപ്പോൾ നമ്മളോട് കടം ചോദിക്കും, നമ്മൾ വേറെ ആൾക്കാർ കടം ചോദിക്കും, ചിലപ്പോൾ നമുക്ക് വേറെ എന്തെങ്കിലും വേറെ കൊടുക്കേണ്ട എമൗണ്ട് നമ്മൾ അക്കൗണ്ടിലേക്ക് വരും, തിരിച്ചത് പോവും അല്ല. അപ്പോൾ ഒരുപാട് ട്രാൻസാക്ഷൻ ഒരു അക്കൗണ്ടിൽ തന്നെ നടക്കുകയാണ്. അപ്പോൾ ടെക്നിക്കലി നമ്മൾ എന്ത് ചെയ്യുന്ന വെച്ചാൽ നമ്മൾ അതിൽ നിന്നും ചിലവാക്കാൻ ശ്രമിക്കും, അല്ലെങ്കിൽ നമ്മുടെ കയ്യിൽ ആ എമൗണ്ട് ഉണ്ടല്ലോ വെച്ചിട്ട് നമ്മൾ എന്ത് ചെയ്യും, ഇമ്മീഡിയറ്റ് ആയിട്ട് ഒരു സാധനം കാണിച്ച് സമയത്ത് വാങ്ങാൻ ശ്രമിക്കും. അപ്പോൾ നമുക്ക് ഓൾറെഡി വേറൊരു പർപ്പസ് വെച്ച എമൗണ്ട് അവിടെ ഒഴിവാവുകയാണ് ചെയ്യുന്നത്. അപ്പോൾ ഇത്തരത്തിലുള്ള കാര്യങ്ങൾ ഒഴിവാക്കണമെങ്കിൽ തീർച്ചയായിട്ടും നമ്മൾ മിനിമം ഒരു 2 അക്കൗണ്ടെങ്കിലും കീപ്പ് ചെയ്യണം. ഒന്ന് നമ്മളുടെ ഡേ ടു ഡേ ഓപ്പറേഷനിലുള്ള ഒരു അക്കൗണ്ടും, ഒന്ന് നമ്മൾ സേഫ് സോൺ എന്നുള്ള രീതിയിൽ നമ്മുടെ ഇൻവെസ്റ്റ്മെൻറ്റ്, നമുക്ക് എമർജൻസി ആയിട്ടുള്ള കാര്യങ്ങൾക്ക് വേണ്ടി മാത്രം നമ്മൾ സാലറി കിട്ടിക്കഴിഞ്ഞാൽ ആ എമൗണ്ടൊക്കെ മാറ്റിവെക്കുക. പിന്നെ നമ്മൾ അതിനൊക്കെ ചാലരിക്കേണ്ട. നമ്മൾ ഈയൊരു നമുക്കിപ്പം സാലറി ഒരു 25,000 രൂപയാണെങ്കിൽ ചിലപ്പോൾ 10,000 രൂപ നമ്മൾ എമർജൻസി ആവശ്യങ്ങൾക്ക് വേണ്ടി മാറ്റി വെച്ചാൽ 15,000 രൂപക്ക് നമുക്ക് എല്ലാ മാസങ്ങളും നമുക്ക് എന്ത് വേണമെങ്കിലും ചെയ്യാം. ചിലപ്പോൾ അത് ഒരു മാസം ഒരു ദിവസം കൊണ്ട് തീർക്കാം, ഒരു മാസം കൊണ്ട് തീർക്കാം, നിങ്ങൾ ഇഷ്ടമാണ്. അപ്പോൾ അങ്ങനെ നിങ്ങൾ ചെയ്ത് കഴിഞ്ഞാൽ മറ്റേനെക്കുറിച്ച് ചിന്തിക്കാൻ പാടില്ല. അങ്ങനെ ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് എന്തെങ്കിലും തീർച്ചയായിട്ടും നിങ്ങൾക്ക് നമ്മുടെ ഒരു എല്ലാ മാസങ്ങളും വളരെ പ്രോപ്പറായിട്ട് പോകും. ഓക്കെ, ഇത് മിക്ക ആൾക്കാരും ചെയ്യുന്ന മിസ്റ്റേക്കാണ്. നമ്മൾ എല്ലാ അക്കൗണ്ടിലും വെച്ചിട്ട് നമ്മൾ എന്ത് ചെയ്യും, അവസാന മാസം 0 ആവും, 0 ആയി കഴിഞ്ഞാൽ നമ്മൾ കടം വാങ്ങിക്കാൻ തുടങ്ങും. ഇത് ഒഴിവാക്കുക. രണ്ടാമത്തെ ഓപ്ഷനാണ് നമ്മളെ എക്സ്പെൻസും ഇൻകമും നമ്മൾ ട്രാക്ക് ചെയ്യാത്തത്. നമുക്ക് എത്ര വരുമാനം വരുന്നു, എത്ര നമുക്ക് ചിലവാകും എന്നുള്ളത് ട്രാക്ക് ചെയ്തിട്ടില്ല എന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും ബിഗ്ഗസ്റ്റ് പ്രോബ്ലംസിലേക്ക് കിടക്കും. കാരണം നമ്മൾ ശരിക്കും നമുക്ക് ഒരുപാട് വരുമാനം വരുന്നുണ്ട്, അതിനനുസരിച്ച് നമ്മൾ ചിലവാക്കാൻ തോന്നും. ടെക്നിക്കലി നമുക്ക് ആ സമയത്ത് വരുമാനം വരുന്നില്ല, നമ്മൾ ചിലവ് കൂടുകയാണെന്നുണ്ടെങ്കിൽ നമ്മൾ മൈനസിലേക്ക് പോകും. ചില സമയത്ത് നമുക്ക് ചിലവ് ഭയങ്കര കുറവായിരിക്കും, വരുമാനം ഭയങ്കര കൂടുതലുണ്ട്. ഈ സമയത്ത് നമ്മളെന്തിനെ ആ വരുമാനത്തിനെടുത്തിട്ട് പ്രോപ്പറായിട്ടുള്ള സ്ഥലങ്ങളിൽ നമ്മൾ വിനിയോഗിച്ച് കഴിഞ്ഞാൽ നമുക്ക് വീണ്ടും അതിൽ നിന്ന് വരുമാനം വരാനുള്ള ചാൻസ് ഉണ്ട്. അപ്പോൾ അങ്ങനെയുള്ള, അല്ലെങ്കിൽ നമ്മൾ എന്ത് ചെയ്യും, ഓ വരുമാനം വരുന്നുണ്ട്, നമുക്ക് അതും കൂടി ചിലവാക്കിയൊക്കെ വെച്ച് നമ്മൾ അടുത്തൊരു ഗ്യാജറ്റ്സോ അല്ലെങ്കിൽ വേറെ അനാവശ്യ സാധനങ്ങളോ വാങ്ങിയിട്ട് നമ്മൾ ഒഴിവാക്കും. അപ്പോൾ അത്തരത്തിലുള്ള കാര്യങ്ങൾ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, അതൊന്ന് ഒഴിവാക്കാൻ പറ്റും. ഇതാണ് രണ്ടാമത്തെ കേസ്, നമ്മൾ പ്രോപ്പറായിട്ട് എക്സ്പെൻസ് ട്രാക്ക് ചെയ്യണം. ഇതിന് വേണ്ടിയിട്ട് നമ്മളൊരു പുസ്തകത്തിൽ എഴുതിയാൽ മതി, ഇന്നത്തെ ദിവസത്തെ ചിലവ്, ഇന്നത്തെ ദിവസത്തെ വരവ്, ഇന്നത്തെ ദിവസം ചിലവ്, ഇന്നത്തെ ദിവസത്തെ വരവ്. അവസാനം നമ്മൾ മാസം അവസാനം കൂട്ടി വയ്ക്കാൻ നമുക്ക് മനസ്സിലാവും. അങ്ങനെ നിങ്ങൾക്ക് ചെയ്യാം, ഇല്ലാന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ആപ്പ് ഉപയോഗിക്കുക, പല പല ആപ്പുകളുണ്ട്, എക്സ്പെൻസ് ആപ്പുകളുണ്ട്, അതൊക്കെ ചോദിച്ച് നമുക്ക് ചെയ്യാൻ പറ്റും. അടുത്തത് പറയാൻ പോകുന്നത് വളരെ ഇമ്പോർട്ടൻ്റ് ആയ കാര്യമാണ് സേവിങ്സ്. മിക്ക ആൾക്കാരും നമുക്ക് ചെറുപ്പകാലത്തൊക്കെ സഞ്ചയിക്കുക എന്നൊക്കെ പറഞ്ഞ മെത്തേഡ്സൊക്കെ ഉണ്ടായിരുന്നു സേവിങ്സിനെ. ഇപ്പോൾ ഇന്നത്തെ കാലത്ത് അത് ഭയങ്കര കുറഞ്ഞിരിക്കുകയാണ്. വരുന്ന എമൗണ്ട് 100% ചിലവാക്കുക എന്നുള്ള ആൾക്കാരുടെ ലക്ഷ്യമായിട്ട് മാറിയിരിക്കാം. ഈ ഒരു സംഭവം മാറണം. കാരണം നമുക്ക് 10% വരുന്ന വരുമാനത്തിന് 10% തീർച്ചയായിട്ടും നമ്മൾ സേവിങ്സിലേക്ക് എടുത്തു വെക്കണം. സേവിങ്സ് വെച്ചാൽ ഫ്യൂച്ചറിലേക്ക് എടുത്തു വെക്കണം.
ഇരുപതോ കൊല്ലം 30ോ 40ോ കൊല്ലം കഴിഞ്ഞ് നമുക്ക് കിട്ടുന്ന രീതിയിലുള്ള സിസ്റ്റമാറ്റിക് ഇൻവെസ്റ്റ്മെൻറ്റ് പ്ലാനിലോ അല്ലെങ്കിൽ എന്തെങ്കിലും രീതിയിലുള്ള സേവിങ്സിലേക്ക് നിങ്ങൾ എടുത്തു വെക്കുക എന്നുള്ളതാണ്. കാരണം ആ സമയത്ത് നമുക്ക് ഈ ഒരു ഫാസ്റ്റിൽ ഇത്രയും നല്ല ഫാസ്റ്റായിട്ട് ഇത്രയും വലിയ ഏർണിങ്സ് നമുക്ക് ഉണ്ടാക്കാൻ പറ്റില്ല. ആ സമയത്ത് നമുക്ക് റിട്ടയർഡ് ആയി കഴിഞ്ഞാൽ ആരോടും ചോദിക്കാതെ നമ്മുടെ കാലിൽ നിന്നുകൊണ്ട് നമുക്ക് ഡയറക്റ്റായിട്ട് നമുക്ക് നമ്മുടെ ബിസിനസ്സുകളും നമ്മുടെ കാര്യങ്ങളൊക്കെ ശ്രദ്ധിക്കണമെങ്കിൽ തീർച്ചയായിട്ടും നമുക്ക് ആ ഇൻകം വേണം. നമ്മൾ കിട്ടുന്ന എമൗണ്ടിൽ 10% മാത്രം മാറ്റി വെച്ച് കഴിഞ്ഞാൽ ഓട്ടോമാറ്റിക്കലി ഈ 10% മാസം എല്ലാ മാസങ്ങളിലും മാറ്റി വെക്കാൻ സമയത്ത് അതിൻ്റെ കൂടെ അതിൻ്റെ പലിശയും അതിൻ്റെ കോമ്പൗണ്ട് ഇൻട്രസ്റ്റ് ഒക്കെ ആഡ് ചെയ്യുന്നത് വലിയ എമൗണ്ടായിട്ട് മാറും. നിങ്ങൾ 100,000 രൂപയാണെന്ന് നിങ്ങൾക്ക് ഒരു മാസം സാലറി കിട്ടുന്നത് നിങ്ങൾ തീർച്ചയായിട്ടും 10,000 rupees എങ്കിലും എടുത്തു വെക്കുക. മറിച്ച് 10,000 രൂപയാണെന്ന് കിട്ടുന്നതെങ്കിൽ നിങ്ങൾ 1,000 രൂപ എടുത്തു വെക്കാൻ ശ്രമിക്കുക. ഇതാണ് അതിൻ്റെ ഒരു കാര്യം. അടുത്തത് ഹെൽത്ത് ഇൻഷുറൻസ് ആണ്. ഹെൽത്ത് ഇൻഷുറൻസ് നിങ്ങൾക്കറിയാം നമ്മുടെ ഈ നമ്മുടെ നാട്ടിലാണ് ഇത്രയും ലോ ആയിട്ട് ഇതിനെക്കുറിച്ച് അവയർനെസ് ആയിട്ട് അറിയാത്തുള്ളത്. ബാക്കി രാജ്യങ്ങളിലൊക്കെ ഇത് മാൻഡേറ്ററി ആണ്. അതുകൊണ്ട് ആൾക്കാരെടുക്കും. എന്തുകൊണ്ടാണ് ഹെൽത്ത് ഇൻഷുറൻസ്? കാരണം നിങ്ങൾക്കറിയാം കംപ്ലീറ്റ്ലി ലൈഫ് അൺസേർട്ടൺ ആണ്. നമ്മൾ ഉപയോഗിക്കുന്ന നമ്മൾ കഴിക്കുന്ന ഭക്ഷണം നമ്മൾ പോകുന്ന സ്ഥലം അല്ലെങ്കിൽ നമ്മൾ ഉപയോഗിക്കുന്ന നമ്മുടെ സേഫ്റ്റി ഫീച്ചേഴ്സ് ഒക്കെ നോക്കുകയാണെങ്കിൽ നമ്മളൊരു ഒരു 50% അൺസേർട്ടിനിട്ടിലൂടെയാണ് പോകുന്നത് അല്ലേ. അപ്പോൾ നമുക്ക് എന്തും സംഭവിക്കാം എങ്ങനെയും സംഭവിക്കാം. അപ്പോൾ നമുക്ക് നമ്മളെ കാര്യങ്ങളെക്കുറിച്ചിട്ട് യാതൊരു കാര്യം സമയത്ത് നമ്മൾ കഷ്ടപ്പെട്ട് ഏൺ ചെയ്ത എമൗണ്ട് പെട്ടെന്ന് ഒരു ആക്സിഡൻ്റ് എന്തെങ്കിലും സംഭവിച്ചു കഴിഞ്ഞാൽ വേർസ്റ്റ് കേസ് ഞാൻ പറയുകയാണ് നമ്മൾ ഇത്ര നാളിൽ സേവ് ചെയ്ത എമൗണ്ടൊക്കെ അതിനുവേണ്ടി സ്പെൻഡ് ചെയ്യേണ്ടി വരും അല്ലേ. അതിന് പകരം നമുക്കൊരു നമ്മുടെ ഒരു ഇൻഷുറൻസ് കവറേജ് ഉണ്ടെന്നുണ്ടെങ്കിൽ ആ കവറേജ് ഇതിന് ഓട്ടോമാറ്റിക്കലി പോകും. നമുക്ക് നമ്മുടെ ഒരു ഇതാവുന്നത് വരെ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും അതിനുള്ള ഒരു ഗ്യാപ്പ് കിട്ടുകയും ചെയ്യും. ഇൻഷുറൻസ് കവറേജ് വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. നിങ്ങളൊരു വർഷത്തിൽ ടെക്നിക്കലി നിങ്ങളൊരു 30 വയസ്സുകാരുടെ വ്യക്തിയാണെങ്കിൽ നിങ്ങൾക്ക് ഒരു വർഷത്തേക്ക് ഒരു 4,000-5,000 രൂപ മാക്സിമം വരുള്ളൂ. അത് 3 ലക്ഷം രൂപയുടെ കവറേജൊക്കെ വരും. അപ്പോൾ അത് നിങ്ങൾ നോക്കിയിട്ട് നിങ്ങൾക്ക് അപ്റ്റായിട്ടുള്ള നിങ്ങളുടെ ഫാമിലിക്ക് അപ്റ്റായിട്ടുള്ള കവറേജ് എടുക്കുക എന്നുള്ളതാണ് നിങ്ങളുടെ 4th step. വരുമാന സമയത്ത് ചെയ്യേണ്ട ഒരു വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കാര്യമാണ്. അതിനുശേഷം എമർജൻസി ഫണ്ടാണ്. നിങ്ങൾ വീട്ടിൽ ആർക്കെങ്കിലും അസുഖം വന്നു, നിങ്ങളെ എന്തെങ്കിലും എമർജൻസി ആയിട്ടൊരു പൈസ ഷോർട്ട് വന്നു, അങ്ങനെ സമയത്ത് മറ്റുള്ളവരോട് ചോദിക്കുന്നതിന് പകരം നിങ്ങളുടെ കയ്യിൽ ഒരു സേഫ് ആയിട്ടുള്ള ഒരു എമർജൻസി ഫണ്ട് ഉണ്ടായാൽ വളരെ നല്ലതാണല്ലേ. നമുക്കറിയാം പല സമയത്തും പല രീതിയിലാണ് എക്സ്പെൻസ് വരാറുള്ളത്. അപ്രതീക്ഷിതമായിട്ട് എന്തൊക്കെയോ എക്സ്പെൻസ് വരാറുണ്ട്. അപ്പോൾ നമുക്ക് മറ്റുള്ളവർ പോയി കൈ നീട്ടുന്നതിന് പകരം നമ്മുടെ കയ്യിൽ തന്നെ ഉണ്ടെങ്കിൽ നമുക്ക് ആ ഒരു എമർജൻസി ഫണ്ട് നിങ്ങൾ എപ്പോഴും തീർന്നു കഴിഞ്ഞാൽ അത് അടുത്ത വീണ്ടും അതിലേക്ക് കൂട്ടി വെക്കാൻ ശ്രമിക്കുക. ചില ആൾക്കാർക്ക് 50,000 രൂപ, ചില ആൾക്കാർക്ക് 100,000 രൂപ, ചില ആൾക്കാർക്ക് 500,000 രൂപ. ഡിപ്പെൻസ് ഓൺ നിങ്ങളുടെ ഫാമിലി, നിങ്ങളുടെ സാഹചര്യം, നിങ്ങളുടെ സർക്കംസ്റ്റൻസ് അനുസരിച്ച്. ചിലപ്പോൾ അത് 10,000 രൂപയാവാം. നിങ്ങളുടെ അത് ഓരോ ആൾക്കാരുടെ ഫാമിലി സാഹചര്യം അനുസരിച്ചാണ് എമർജൻസി ഫണ്ട് വരിക. അപ്പോൾ നിങ്ങൾക്ക് നിങ്ങളുടെ ജീവിത ചിലവ് ഒരു 20,000-30,000 രൂപയിലാണ് നിങ്ങൾ ജീവിക്കുന്നതും നിങ്ങളുടെ സാലറി എങ്കിൽ നിങ്ങൾക്ക് എമർജൻസി ഫണ്ട് ഒരു 30,000 രൂപ അല്ലെങ്കിൽ എമർജൻസി ഫണ്ട് നിങ്ങളുടെ സാലറിയുടെ 2 മടങ്ങായിരിക്കണം. നിങ്ങൾ 60,000 രൂപയാണ് സാലറി എങ്കിൽ തീർച്ചയായിട്ടും നിങ്ങളുടെ എമർജൻസി ഫണ്ട് എന്തായിരിക്കണം? നിങ്ങൾക്ക് 120,000 രൂപ അല്ലെങ്കിൽ 2 ലക്ഷം രൂപ ആയിരിക്കണം. കാരണം നിങ്ങൾക്ക് കൺസിഡർ നിങ്ങൾ പെട്ടെന്നൊരു ജോബ് പോയി, നിങ്ങൾക്ക് ജോബില്ല. അപ്പോൾ നിങ്ങൾക്ക് എന്ത് ചെയ്യണം, അടുത്ത 3 മാസത്തേക്ക് പ്രോപ്പറായിട്ട് ജീവിക്കണം എന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഈ എമർജൻസി ഫണ്ട് നിങ്ങൾ ഹെൽപ്പ് ചെയ്യും. ഇതിനാണ് എമർജൻസി ഫണ്ട്. ഇത് നിങ്ങൾ എന്ത് ചെയ്യും, നിങ്ങൾ ജോലി കിട്ടുന്ന സമയത്ത് ഈ 2,000-3,000 മെല്ലെ മെല്ലെ മാറ്റി വെച്ചിട്ട് സേഫായിട്ട് നിങ്ങൾ ആരും അറിയാൻ പാടില്ല, നിങ്ങൾ പോലും അറിയാൻ പാടില്ല. നിങ്ങളൊരു ഓട്ടോ ഡെബിറ്റ് സിസ്റ്റം, നിങ്ങൾക്കറിയാം റിക്കറിങ് ഡെപ്പോസിറ്റ് എന്നൊരു സംഭവമുണ്ട് ബാങ്കുകളിലൊക്കെ. ഈ റിക്കറിങ് ഡെപ്പോസിറ്റ് വഴി നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, ഇത്തരത്തിലുള്ള എമർജൻസി ഫണ്ടുകൾ ക്രിയേറ്റ് ചെയ്യാം. അപ്പോൾ ഇന്നത്തെ വളരെ കോംപ്രിഹെൻസീവ് ആയിട്ടുള്ള വീഡിയോ ആണ്. നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടപ്പെട്ടെന്ന് വിചാരിക്കുന്നു. ഞാൻ ഈ പറഞ്ഞ കാര്യങ്ങൾ തീർച്ചയായിട്ടും നിങ്ങൾക്ക് അതിൻ്റെതായ അർത്ഥത്തിൽ ഉൾക്കൊള്ളാൻ പറ്റുമെന്ന് വിചാരിക്കുന്നു. തീർച്ചയായിട്ടും നിങ്ങൾക്ക് എല്ലാവർക്കും വളരെ നല്ല സുരക്ഷിതമായിട്ടുള്ള ഭാവി ആശംസിക്കുന്നു. ഇനിയും ഇതുപോലുള്ള നല്ല ഇൻഫോർമേറ്റീവ് ആയിട്ടുള്ള വീഡിയോ ആയിട്ട് വരുന്നവരെ നന്ദി, നമസ്കാരം.